പ്രണയം ദാമ്പത്യബന്ധം പ്രൊഫഷണൽ ലൈഫ് എന്നിവ എങ്ങനെ ഒരുമിച്ച് മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്നതിന് മികച്ച ഉദാഹരണമാണ് സൂര്യ ജ്യോതിക ജോഡികൾ വെള്ളി വെളിച്ചത്തിൽ പ്രിയ പ്രണയ താരജോഡികൾ എന്ന നിലയിൽ തുടങ്ങി ഭാര്യ ഭർത്താക്കന്മാരായി മാറിയ ഇരുവരെയും മാതൃകയാക്കിയാണ് സിനിമാ മേഖലയിലുള്ളവർ പോലും ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പരസ്പരം നിയന്ത്രണങ്ങൾ വച്ചും കുറ്റപ്പെടുത്തിയുമല്ല ഭാര്യ ഭർതൃ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും പങ്കാളിയുടെ സ്വപ്നങ്ങൾക്കും വില കൽപ്പിക്കണമെന്നും സ്വന്തം ജീവിതത്തിലൂടെ സൂര്യയും ജ്യോതികയും പറയാതെ പറയുന്നുണ്ട് നടിമാർ വിവാഹശേഷം അഭിനയം ഉപേക്ഷിച്ച് കുടുംബജീവിതത്തിൽ ഒതുങ്ങുന്നത് പതിവാണ് എന്നാൽ ഭാര്യയെ വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് കൊണ്ടുവരാൻ സൂര്യയോളം പ്രവർത്തിച്ച മറ്റൊരു ഭർത്താവ് ഇന്ത്യൻ സിനിമയിലുണ്ടാകില്ല മുംബൈയിൽ വളർന്നുവന്ന സാഹചര്യവും പശ്ചാത്തലവും മാറ്റിവെച്ചാണ് തമിഴ്നാടിൻ്റെ മരുമകളായി സൂര്യയുടെ കൈപിടിച്ച് ജ്യോതിക എത്തിയത് അതും സൂര്യയുടെ പിതാവ് ശിവകുമാറിന്റെ കടുത്ത എതിർപ്പുകളെയും തരണം ചെയ്ത് രണ്ടായിരത്തി ആറിൽ ആയിരുന്നു സൂര്യ ജ്യോതിക വിവാഹം പഞ്ചാബിൽ പിറന്ന സാധന തെന്നിന്ത്യയിലേക്ക് വിവാഹം ചെയ്തു വന്നതോടെ ജ്യോതിക ശരവണനായി മാറി ഇവർക്ക് രണ്ട് മക്കളാണ് മൂത്തമകൾ ദിയയും ഇളയ മകൻ ദേവും അടുത്തിടെയാണ് ഇവർ മുംബൈയിലേക്ക് താമസം മാറിയത് പ്രണയിച്ചു തുടങ്ങിയ കാലത്ത് എങ്ങനെയായിരുന്നുവോ അതേ സ്നേഹവും വിശ്വാസവും ബഹുമാനവും ഇപ്പോഴും ഇരുവർക്കും ഇടയിലുണ്ട് നടൻ സൂര്യയും നടി ജ്യോതികയും നീണ്ട പതിനെട്ട് വർഷത്തെ ദാമ്പത്യം അവസാനിപ്പിക്കുമോ തമിഴ് സിനിമാ ലോകത്ത് ഏറെ കോളിളക്കം സൃഷ്ടിച്ച പ്രണയവും വിവാഹവുമായിരുന്നു സൂര്യയുടെയും ജ്യോതികയുടെയും ഉത്തരേന്ത്യക്കാരിയായ ജ്യോതിക പേരും നാടും വിശ്വാസവും എല്ലാം അടിമുടി മാറിയ ശേഷമാണ് നടൻ ശിവകുമാരൻ്റെ മരുമകളായി ചെന്നൈയിലേക്ക് ചേക്കേറിയത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവർ ചെന്നൈ വിട്ട് മുംബൈയിലേക്ക് ചേക്കേറിയിരുന്നു ഇവിടെ നിന്നുമാണ് താരങ്ങൾ പിരിയുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത് കാതൽ സിനിമയുടെ റിലീസ് വേളയിൽ തനിക്ക് സൂര്യയുടെ കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന പിന്തുണയുടെ കാര്യം ജ്യോതിക വെളിപ്പെടുത്തിയിരുന്നു സൂര്യയുടെ പിതാവ് ശിവകുമാർ ജ്യോതികയുടെ സിനിമകൾ മറ്റുള്ളവരെ ക്ഷണിച്ചു വരുത്തി കാണിക്കുന്നതിൽ തൽപരനാണ് എന്ന് അവർ പറഞ്ഞിരുന്നു വിവാഹമോചനമെന്ന് കേൾക്കുന്ന കാര്യത്തിൽ വാസ്തവം എത്രത്തോളമുണ്ട് എന്ന് നോക്കാം കഴിഞ്ഞ ദിവസം ജ്യോതികയും സൂര്യയും ഫിൻലൻഡിൽ അവധി ആഘോഷിക്കുന്ന വീഡിയോ ജ്യോതികയുടെ ഇൻസ്റ്റാഗ്രാം പേജ് വഴി പുറത്തു വന്നിരുന്നു ഫിൻലൻഡിൽ നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ ചേർന്നതായിരുന്നു ഈ വീഡിയോ എങ്കിൽ എന്തിനാണ് മുംബൈയിലേക്കുള്ള ചുവടുമാറ്റം എന്ന ചോദ്യത്തിനുമുണ്ട് ഉത്തരം ജ്യോതിക മുംബൈയിൽ പോയ ശേഷം ജിമ്മ് വർക്കൗട്ട് മറ്റുമായി സജീവമായിരുന്നു സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടിയാണ് ഈ മാറ്റം എന്ന് വാർത്തകൾ വന്നെങ്കിലും യഥാർത്ഥ കാരണം ജ്യോതിക തന്നെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയിരുന്നു മുംബൈയിലേക്കുള്ള കൂടുമാറ്റം താൽക്കാലികം എന്ന് മാത്രമേ ജ്യോതികയ്ക്ക് പറയാനുള്ളൂ തൻ്റെ അച്ഛനും അമ്മയും പ്രായം ചെന്ന് വരുന്ന സാഹചര്യമുണ്ട് കോവിഡ് കാലത്ത് പോലും ജ്യോതിക അവർക്കൊപ്പം ഇല്ലായിരുന്നു കോവിഡ് മഹാമാരിയുടെ സമയത്ത് എൻ്റെ അച്ഛനമ്മമാർക്ക് മൂന്ന് തവണയോളം വൈറസ് ബാധയേറ്റു എനിക്ക് അവർക്കൊപ്പം നിൽക്കാൻ സാധിച്ചിരുന്നില്ല അന്നത്തെ യാത്രാ നിയന്ത്രണങ്ങൾ അപ്രകാരമായിരുന്നു കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഞാൻ ചെന്നൈയിലാണ് എൻ്റെ കുടുംബത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്ന് ജ്യോതിക വെളിപ്പെടുത്തി രണ്ടര പതിറ്റാണ്ടിന് ശേഷം ജ്യോതിക മലയാളത്തിൽ വേഷമിട്ട ചിത്രമാണ് കാതൽ സൂര്യയുടെ അമ്മ തൻ്റെ അമ്മയുമായി നല്ല സൗഹൃദം പുലർത്തുന്ന വ്യക്തിയാണ് എന്ന് ജ്യോതിക ഒരിക്കൽ പറഞ്ഞിരുന്നു ഷൂട്ടിംഗ് സെറ്റിൽ എല്ലാവർക്കും പ്രത്യേകം പാക്ക് ചെയ്ത ഭക്ഷണം എത്തിക്കുന്നതിൽ പോലും സൂര്യയുടെ അമ്മ ശ്രദ്ധാലുവായിരുന്നു എന്ന് ജ്യോതിക വ്യക്തമാക്കി ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക